ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി ഇന്ന് രാത്രിയിലും ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ പ്രിയ കുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം മലയാളി പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ എന്ന ഫേസ്ബുക്കിൻ്റെ അഡ്മിൻസായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ബഹുമാന്യനായ ഫെയ്ത്ത്മോൻ അവർക്കും ഞാൻ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ പാസ്റ്റർ സുനിൽ കൊടുത്തോട്ടം അവർക്കും ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ശ്രമിക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ശ്രമിച്ചു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ രാത്രിയിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സൺഡേ സ്കൂളിൻ്റെ തുടർച്ചയായിട്ടുള്ള പഠനമാണ് ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 7-ാം സ്റ്റാൻഡേർഡിലുള്ള 31-ാമത്തെ ചാപ്റ്റർ ഇസ്രായേലിൻ്റെ ഭാവി എന്ന തലക്കെട്ടോട് കൂടിയ വിഷയമാണ് ഞാൻ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധനായ ദൈവമേ, അടിയങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ മാധ്യമത്തിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് വചനം പഠിപ്പിക്കുവാൻ ഒരുമിച്ച് വചനം പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. മാനവും മഹത്വവും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. 7-ാം ക്ലാസ്സിലെ 31-ാമത്തെ ലെസണാണ് നാം പഠിക്കുവാൻ ശ്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഭാവി. ഇസ്രായേലിൻ്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിക്കുവാൻ പോകുന്നത് ഇസ്രായേൽ മഹോപദ്രവ കാലത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഇസ്രായേലിൻ്റെ സ്ഥാനം, ഇസ്രായേലിൻ്റെ അന്തിമ കൂടിച്ചേർപ്പ്, ഇസ്രായേൽ സഹസ്രാബ്ദ ഭൂമിയിൽ, ഈ വിഷയങ്ങളാണ് ഇന്ന് രാത്രി നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോ പാഠത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. നാം കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവാം. ഇന്ന് രാത്രിയിലെ നമ്മുടെ പാഠത്തിൻ്റെ ഉദ്ദേശം ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എങ്ങനെ നിറവേറി എന്ന് ഗ്രഹിച്ച് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുക എന്നുള്ള ഉദ്ദേശമാണ് നാം ഈ അധ്യായം പഠിക്കുന്നതിലൂടെ ശ്രമിക്കുന്നത്. ഇസ്രായേൽ എന്ന ജാതിയെക്കുറിച്ച്, യഹൂദന്മാരെക്കുറിച്ച്
വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇസ്രായേൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അത് ഒരു വാക്കിൽ നാം ചിന്തിക്കുന്നത് അനുയോജ്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ആരാണ് ഇസ്രായേൽ? ആരെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുക? എങ്കിൽ മാത്രമേ ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, കൽദേയരുടെ പട്ടണമായ ഊരിൽ നിന്നും തേരഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകനായ അബ്രാമിനെയും അബ്രാമിൻ്റെ ഭാര്യയായ സാറായിയെയും തൻ്റെ പൗത്രനായ ലോത്തിനെയും കൂട്ടി കനാൻ എന്ന നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. അവർ യാത്ര ചെയ്ത് ഹാരാൻ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ വച്ച് തേരഹ് എന്ന വ്യക്തി മരിക്കുകയും തൻ്റെ പുത്രനായ അബ്രാം ഹാരാനിൽ വെച്ചുള്ള ദൈവവിളി അനുസരിച്ച് ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പിതാവായ തേരഹിനോടൊത്ത് കനാനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ച ആളാണ് അബ്രഹാം. അപ്പോൾ ഒരു ലക്ഷ്യബോധത്തോടുകൂടി യാത്ര തിരിച്ച അബ്രഹാം ഹാരാനിൽ വന്ന തൻ്റെ പിതാവ് അവിടെ വെച്ച് മരിക്കുകയാണ്. ദൈവം അവനോട് പറഞ്ഞു, നീ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. താൻ അവിടെ നിന്നും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് യാത്ര തിരിച്ചു. ദൈവം കാണിപ്പാനിരുന്ന ദേശത്ത് താൻ എത്തിച്ചേർന്നു. ഓരോ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടെ യാത്ര തിരിക്കുന്ന ആളുകളെ ദൈവം സഹായിക്കും എന്നുള്ളത് വളരെ ഉദാഹരണമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കും, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബും, യാക്കോബിൽ നിന്ന് 12 പുത്രന്മാരും, ആ പുത്രന്മാരിലൂടെ ഇസ്രായേൽ എന്ന ഒരു ജാതി ഉളവാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതി പരമ്പരകളെയാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നാം ഈ പാഠം പഠിക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഒരു മനഃപ്പാഠ വാക്യം നാം ഈ അധ്യായത്തിലും പഠിക്കേണ്ടത് അനിവാര്യമാണ്. എൻ്റെ പ്രിയ കൂട്ടുകാർ, ആവശ്യമായിരിക്കുന്ന ബൈബിളും ബുക്കും അനുബന്ധ സാമഗ്രികളും കയ്യിൽ കരുതി വേണം മാത്രമേ ഈ അധ്യായത്തിലേക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. മനഃപ്പാഠ വാക്യമായിട്ട് നമുക്ക് അബ്രഹാമിന്റെ പുസ്തകം 12-ാം അധ്യായം 3 വാക്യങ്ങളാണ്. ഇതാ, ദൈവം എന്റെ ബലവും ആയിരിക്കും, എന്റെ രക്ഷയായി കൊണ്ടും യഹോ സന്തോഷത്തോടെ രക്ഷയുടെ. ഈ വാക്യമാണ് നമുക്ക് മനഃപ്പാഠമായിട്ട് പഠിക്കേണ്ടത്. എൻ്റെ കൂട്ടുകാർ അത് മനഃപ്പാഠമായി പഠിക്കും, വായിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അധ്യായത്തോടനുബന്ധിച്ച് ചില ഭാഗങ്ങൾ, ബൈബിളിലെ ചില ഭാഗങ്ങൾ നാം വായിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ അധ്യായം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം
അതിന്റെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും യെശയ്യാവിന്റെ പുസ്തകം 11 അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും എൻ്റെ പ്രിയ കൂട്ടുകാർ നിർബന്ധമായും വായിച്ചിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഈ അധ്യായം നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ദൈവം നമ്മുടെ നന്മയിൽ ഇഷ്ടപ്പെടുന്നവനും തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശമുള്ള സർവശക്തനായ ദൈവമാണ്. ദൈവം സൃഷ്ടിച്ച സകലത്തെയും കുറിച്ച് ദൈവം പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശമൊന്നുണ്ട്. ഉദ്ദേശശൂന്യമായി ഒന്നിനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഇസ്രായേൽ എന്ന ജാതിയെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് ജനം ആയിരിക്കേണ്ടത് ഒരു വിശുദ്ധ ജനമായി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേൽ തീരണം, ഒരുപറ്റം ആളുകൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കണം എന്ന് ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന കേട്ടിറങ്ങിയ ദൈവത്തിൻ്റെ ആലോചന ചെവിക്കൊണ്ട് അത് ഏറ്റെടുത്ത ഇസ്രായേൽ എന്ന നാമകരണം ചെയ്ത് ദൈവത്തിൻ്റെ സ്വന്തം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ അനുസരിക്കുന്ന ആരെയും ദൈവത്തിൻ്റെ കൽപ്പനകളെ ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിയെയും അവൻ്റെ കുലമോ അവൻ്റെ നിറമോ അവൻ്റെ കുടുംബമോ ഒന്നും നോക്കാതെ ദൈവം ഇന്നും തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വേഗത്തിൽ നാം കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാലമായി. ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ആയതിനാൽ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു ജനതതിയാണ് ഇസ്രായേൽ എന്ന ജനം. അന്തിമമായിരിക്കുന്ന ദൈവഗീതത്തിന് അവർ കീഴ്പ്പെട്ട് അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അത് തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ മേൽ അത് കാലാന്തരത്തിൽ അനുഗ്രഹമായി മാറും എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഏതൊരു പഠിതാവിനും മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. എൻ്റെ കൊച്ചു കൂട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയെ അതൊരു കുട്ടിയാകാം അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ളയാളായിരുന്നാലും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇസ്രായേലിനെ ദൈവം ദൈവിക കൽപ്പനകളും ദൈവിക നിയമങ്ങളും വാഗ്ദത്തങ്ങളും നൽകി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി വിശുദ്ധ ഇസ്രായേലിനെ ദൈവം നിലനിർത്തുകയും എന്നാൽ ദൈവത്തിൽ നിന്നും അകന്നുപോയ ദൈവജനത്തെ പല കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് ദൈവത്തിലേക്ക് മടക്കി വരുത്തുകയും ആത്യന്തികമായി ഇസ്രായേലിനെ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രകാരം അവരെ ദൈവം ആത്യന്തികമായി രക്ഷിക്കും എന്നുള്ള ഒരു വലിയ സത്യമാണ് നാം ഈ പാഠത്തിലൂടെ പഠിക്കുവാൻ ശ്രമിക്കുന്നത്. അടുത്തതായിട്ട് ഇസ്രായേൽ
യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് രണ്ടാം വിളിച്ചറിയിക്കുന്നു. സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ വളരെയധികം കൈത്താങ്ങൽ കൊടുക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ശക്തിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി പോലും ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങളായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് യഹൂദന്റെ തളിർപ്പാണ്. മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം അതിന്റെ ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്തി യഹൂദന് ഇസ്രായേലിന് സദൃശ്യമായി നിൽക്കുകയാണ്. അപ്പോൾ അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു. ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാർ ഇസ്രായേലിയർ തങ്ങളുടെ വാഗ്ദത്ത നാടായ പാലസ്തീനിലേക്ക് ചേക്കേറുകയും ഇസ്രായേൽ ലോകത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടും ഇരിക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഉദാഹരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട് എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വേഗത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് രണ്ടാം വരവിന് വേണ്ടി വിശുദ്ധന്മാർ കാത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ അല്ലെങ്കിൽ താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ ചേർക്കുന്നതിന് വേണ്ടി മധ്യാകാശത്തിൽ വരുന്നതാണ് ഒന്നാമത്തെ ഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും തന്നെ ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും സംഭവിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 15-ാം അധ്യായം 52 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയനായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ മരിച്ചവർ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 1 തെസ്സലോനിക്കേർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിന്റെ മടങ്ങി വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും അതോടൊപ്പം ജീവനോടിരിക്കുന്നവർ ഉയർത്തെഴുന്നേറ്റവരും രൂപാന്തരം പ്രാപിച്ചവരും കർത്താവിന്റെ
മേഘ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതോടെ ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും. ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരമായ ദൈവസഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അധർമ്മമൂർത്തി അന്തിക്രിസ്തു ഭരണം ഏറ്റെടുക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അന്തിക്രിസ്തു ലോകത്തിൽ അധികാരമേറുകാൻ അധികം കാലമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സഭ എടുക്കപ്പെടുന്നതോടുകൂടി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. 2 തെസ്സലോനിക്കേയർക്കെഴുതിയ ലേഖനം 2:7 അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അന്തിക്രിസ്തു വെളിപ്പെടാതെ വണ്ണം, അധർമ്മം വെളിപ്പെടാതെ വണ്ണം ഇപ്പോൾ വഴിയിൽ തടുക്കുന്നത് പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നാം ഉൾപ്പെടുന്ന ദൈവസഭയുമാണ് അത് എടുക്കപ്പെടുവാൻ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നിന്നും എടുക്കപ്പെടും അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് ലോക ചരിത്രം ലോക സംഭവങ്ങൾ കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ അന്തിക്രിസ്തു മശിഹയാണെന്ന് ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്രായേൽ അത് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ അന്തിക്രിസ്തുവുമായി ഇസ്രായേൽ പല ഉഭയസമ്മതങ്ങളിലും പ്രവേശിക്കുകയും എന്നാൽ ഈ അന്തിക്രിസ്തു 3.5 വർഷത്തെ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുകയും അവരെ പ്രീണിപ്പിച്ച എന്നാൽ 3.5 വർഷത്തിന് ശേഷം ഇസ്രായേൽ അന്തിക്രിസ്തു എന്ന് തിരിച്ചറിയുകയും ചെയ്യും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അന്തിക്രിസ്തു വെളിപ്പെടും എന്നുള്ളതിന് പല വാക്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്റെ കൂട്ടുകാർ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കണം എന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. 9:27 നാം കാണുന്നുണ്ട്, അവൻ ഒരു ആഴ്ചത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും, ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും. അപ്പോൾ യഹൂദന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവൻ നിർത്തലാക്കുകയും അവരോട് വിരോധമായി പെരുമാറുകയും അത് ആഴ്ചവട്ടത്തിന്റെ മധ്യയാണ്. ദാനിയേലിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ 9:20-27 വാക്യങ്ങളിൽ 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശബുവ എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗ്രീക്ക് പദത്തിന്റെ എന്ന് പറയുന്നത് 70 ആഴ്ചവട്ടം അല്ലെങ്കിൽ 70 ഏഴുകൾ ആണ്. അപ്പോൾ ഈ 70 × 7 490 വർഷം. ഇതിന്റെ 1 ഭാഗം എന്ന് പറയുന്നത് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പുറപ്പെടുവിക്കുന്നത് ഒരു
वर्षम बीसी नानूटी नाल्पत्ती अंच मुदल मलाखी वरे आच्च वट्टम पूर्ति आगुनु നഗമയാവിന്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ച് മുതൽ ഒൻപത് വരെ ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏഴ് ആഴ്ച രണ്ടാം ഭാഗം എന്നുള്ളത് അറുപത്തിരണ്ട് ആഴ്ചവട്ടമാണ്. ഈ അറുപത്തിരണ്ട് ആഴ്ചവട്ടം എന്നത് ഈ അറുപത്തിരണ്ട് ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കട്ടകാലങ്ങളിൽ തന്നെ പണിയുകയും 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ 62 ആഴ്ചവട്ടത്തിൽ 62ാമത്തെ ആഴ്ചവട്ടത്തിന്റെ ഒടുവിലത്തെ സമയത്ത് അഭിഷക്തനെതിയും ഛേദിക്കപ്പെടും എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ 67 ഇൻടു 7 സമം 434 വർഷം. സെക്കരിയാ പ്രവാചകന്റെ പുസ്തകം 9ാം അധ്യായം 9ാമത്തെ വാക്യപ്രകാരം യേശു കഴുതപ്പുറത്ത് കയറി വരുന്നത് വരെയുള്ള സമയം എന്നാണ് ഈ 60 വട്ടം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെയുള്ള കാലഘട്ടമായിട്ട് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വരെയുള്ള ക്രൂശീകരണം വരെയുള്ള കാലഘട്ടം രണ്ട് ആഴ്ചവട്ടം പൂർത്തീകരിക്കുവാനിടയായി. അപ്പോൾ ഏഴും 62ഉം ചേർത്ത് 69 ആഴ്ചവട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ ഈ ഇനി ഒരു ആഴ്ചവട്ടം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ആഴ്ചവട്ടം അത് അന്ത്യക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണകാലഘട്ടമാണ്. അത് വരുവാൻ പോകുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. ഇനി ഒരാഴ്ചവട്ടം അന്ത്യക്രിസ്തുവിന്റെ ഭരണകാലഘട്ടമായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ, എന്നാൽ ഈ 69നും 70നും ഇടയിലുള്ള ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം അല്ലെങ്കിൽ കൃപായുഗം എന്നൊക്കെ നാം വിളിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് നാം അധിവസിക്കുന്നത്. അപ്പോൾ കൃപായുഗത്തിൻ്റെ ഈ സഭാ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്ത് നാം എത്തി നിൽക്കുകയാണ്. അടുത്തതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം മടങ്ങി വരവ് അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത സംഭവിക്കുവാൻ പോകുന്നു എന്ന ലോക ചരിത്രം അല്ലെങ്കിൽ ലോകത്തിലെ സംഭവങ്ങൾ നമ്മെ നന്നായി പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന എനിക്കൊരു കാര്യം പറയുവാനുണ്ട്, കർത്താവിന്റെ മേഘപ്രത്യക്ഷത ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ വേണ്ടി അവന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും എന്ത് ചെയ്യണം, ഈ വചനം പഠിക്കുന്നതോടൊപ്പം ഒരുങ്ങണം എന്ന് ഞാൻ ഇന്ന് ഈ രാത്രിയിൽ ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ 69 ആഴ്ചവട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് അന്ത്യക്രിസ്തുവിന്റെ ഭരണമാണ്. ആ ഭരണം സംഭവിക്കുവാൻ പോകുന്നു. എന്നാൽ വിചാരിച്ച് അന്ത്യക്രിസ്തുവിനെ പിൻപറ്റിയ യഹൂദന്മാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് അബദ്ധം പറ്റിയെന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് തെറ്റുപറ്റിയെന്നും അവർ തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാകും. 3.5 വർഷം കഴിയുമ്പോൾ യഹൂദന്മാരുടെ ആലയത്തിൽ അന്ത്യക്രിസ്തു യാഗങ്ങളെ വിലക്കുകയും യഹൂദന്മാരുടെ ആലയത്തിൽ അന്ത്യക്രിസ്തുവിൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യും. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഇവൻ സാക്ഷാൽ മശിഹയല്ല. അപ്പോൾ അന്ത്യക്രിസ്തുവിനോട് അവർ എതിർക്കും, അവർ എതിർത്തു നിൽക്കും. ആ സമയത്ത് അന്ത്യക്രിസ്തു ലോകഭരണാധികാരി യഹൂദന്മാരെ കഠിനമായി ഉപദ്രവിക്കും. അതാണ്
മഹോ ഉപദ്രവകാലം എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇതിനെ യാക്കോബിന്റെ കഷ്ടകാലം എന്നും അറിയപ്പെടുന്നു നാം ആ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ച ഇനിമേല സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും അന്ത്യക്രിസ്തു മൂന്നര വർഷത്തെ ഭരണകാലത്തിനു ശേഷമായിട്ട് യഹൂദന്മാർക്ക് വിരോധമായി തിരികുകയും യഹൂദന്മാരെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്യും എന്നാൽ കരുണാമയനായിരിക്കുന്ന ദൈവം ആ കാലഘട്ടത്തിൽ ആ സമയത്ത് രണ്ട് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയക്കും നമുക്ക് വെളിപ്പാട് പുസ്തകം ഒന്നാം പതിനൊന്നാം അധ്യായം അവിടെ വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നുണ്ട് ഏലിയാവ് മോശ എന്നീ രണ്ട് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയക്കും അവരെന്ത് ചെയ്യും യഹൂദന്മാരോട് വചനത്തെ കുറിച്ച് ഒടുവിൽ ഈ പ്രവാചകന്മാരെയും അന്തിക്രിസ്തു ജയിക്കും എന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം ഏഴ് വരെ വായിക്കുവാൻ കഴിയുന്നുണ്ട് നിർബന്ധമായും വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് അപ്പോൾ മഹോപദ്രവത്തിലൂടെ യഹൂദന്മാർ കടന്നു പോകും വലിയ കഷ്ടവും വലിയ നിലവിളിയും വേദനയും യഹൂദന്മാർക്ക് നേരിടും എങ്കിലും അതിന് നടുവിലും മോശയെയും ഏലിയാവിനെയും ദൈവം അയക്കുകയും ദൈവത്തിൻ്റെ കരുണ യഹൂദന്മാരോട് ഇസ്രായേൽ മക്കളോട് ദൈവം കാണിക്കുകയും ചെയ്യും രണ്ടാമത്തെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ രണ്ടാം ഘട്ടം എന്നുള്ളത് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുമാണ് മഹത്വ പ്രത്യക്ഷത എന്നുള്ളത് അന്ത്യക്രിസ്തുവിൻ്റെ ഭരണകാലമായ ഏഴ് വർഷം തികയുന്നതോടുകൂടി ഇസ്രായേൽ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുകയും തിരിയുകയും ചെയ്യും സുന്ദരമായ ഒരു കാലഘട്ടം കണ്ടുകൊണ്ട് അവർ കബളിപ്പിക്കപ്പെടുകയും അവർ വഞ്ചിക്കപ്പെടുകയും ചെയ്തു അവർ തിരിഞ്ഞു പറഞ്ഞ ദൈവത്തിലേക്ക് തിരിയുന്നതായിട്ട് യേശു ക്രിസ്തുമായി ക്രിസ്തുവിൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ അതുപോലെ തന്നെ ക്രിസ്തുവിൽ ജീവിച്ചിരുന്ന രൂപാന്തരം പ്രാപിച്ച മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ ദൈവത്തിന്റെ സഭ അവരെയും ഏഴ് വർഷം ഭൂമിയിലേക്ക് വരികയാണ് അതാണ് മഹത്വ പ്രത്യക്ഷത എന്ന് ഇവിടെ നമുക്ക് സകല വിശുദ്ധന്മാരോടും ദൈവദൂതന്മാരാൽ പരിസേവിതനായി യെരുശലേമിന് സമീപമുള്ള ഒലിവുമലയിൽ ഇറങ്ങും സെക്കരിയാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാൻ കഴിയും അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും അപ്പോൾ ദൈവസഭയുമായി വിശുദ്ധന്മാരുമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഒലിവുമല
മഹത്വ പ്രത്യക്ഷത എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. മശിഹയുടെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 1:17 വാക്യവും അതുപോലെ തന്നെ 19:11-16 വരെയുള്ള വാക്യങ്ങളും 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 1:6-7 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 2 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 1:6-7 വാക്യങ്ങൾ കർത്താവായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി നമ്മുടെ ദൈവത്തെ അറിയാത്തവർക്കും യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. പ്രത്യക്ഷതയിൽ ദൈവത്തെ അനുസരിക്കാത്തവർക്കും യേശുവിൻ്റെ സുവിശേഷം നിരസിച്ചവർക്കും ദൈവം പ്രതികാരം കൊടുക്കും എന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ലേഖനകർത്താവ് ശക്തമായി. മത്തായിയുടെ സുവിശേഷം 24:30 വാക്യത്തിലും നമുക്ക് ഇതിനോടനുബന്ധിച്ചുള്ള കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പോൾ മേഘപ്രത്യക്ഷതയിൽ, മഹത്വ പ്രത്യക്ഷതയിൽ ദൈവദൂതന്മാരുമായി കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഭരണം ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി കടന്നു വരും. ആ സമയം എന്താണ്? അന്തിക്രിസ്തുവും കള്ളപ്രവാചകന്മാരും അവനോടുകൂടെ നിൽക്കുന്ന മശിഹയോട് യുദ്ധം ചെയ്യേണ്ടതിന് ഹർമഗദോൻ എന്ന സ്ഥലത്ത് ഒത്തുചേരും. ആ യുദ്ധത്തിൽ മശിഹ തന്റെ പ്രഭാവപ്പെടുത്തുകയും കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന ഭാഗം വെളിപ്പാട് പുസ്തകം 19:19-21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകന്മാരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോ വെളിപ്പാട് പുസ്തകം 19:19 വാക്യങ്ങളാണ്. അപ്പോൾ മശിഹയും ഇസ്രായേലിനോട് യുദ്ധം അവനോടൊപ്പം രാജകന്മാരെയും രാഷ്ട്രങ്ങളെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് ജീവനോടെ മശിഹ തള്ളിയിടുന്ന ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലിനെ ദൈവത്തിന്റെ പ്രത്യേക പരിപാലനമാക്കുവാൻ കഴിയുന്നു. അടുത്ത ഇസ്രായേലിന്റെ അന്തിമ കൂട്ടിച്ചേർപ്പ് എന്നുള്ള വിഷയം. മശിഹയുടെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ശേഷിച്ചിരിക്കുന്ന എല്ലാ പാലസ്തീനിൽ യെശയ്യാവിന്റെ പുസ്തകം 11:11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എൻ്റെ കൊച്ചു കൂട്ടുകാർ ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തുകയും
അത് നന്നായി വായിക്കുകയും ചെയ്യുക. യെശയ്യാവിന്റെ പുസ്തകം 11 അധ്യായം 11 12 വാക്യങ്ങൾ പത്രോസിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാറിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ പോയവരെ ഭൂമിയുടെ നാല് ദിക്കുകളിൽ നിന്നും ഒന്നിച്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അപ്പോൾ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിലും ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ അവരെ പാലസ്തീനിലേക്ക് കൂട്ടി വരുത്തുകയും അവരെ ദൈവം മടക്കി യഥാസ്ഥാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ സ്വന്ത ദേശമായിരിക്കുന്ന അവരുടെ ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് അവർ മടക്കി വരുത്തും എന്ന് നമുക്ക് അവിടെ കാണുവാൻ. അതിനുവേണ്ടി മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 31 വാക്യവും ആമോസിന്റെ പുസ്തകം 9 അധ്യായം 9 വാക്യവും യിർമ്യാവിന്റെ പുസ്തകം 39 8 വാക്യവും വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം മടക്കി വരുത്തും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഇസ്രായേലായി കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവും കർത്താവും രാജാവും യേശുക്രിസ്തു മുഖാന്തരമുള്ള ദൈവത്തിന്റെ ഹിതം അവരുടെ ജീവിതത്തിൽ നിറവേറുകയും ചെയ്യും എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനം അവരെ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം നാനാ ഭാഗങ്ങളിൽ നിന്നും മടക്കി ഇസ്രായേലിലേക്ക് മടക്കി വരും. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തവും വചനവും അവരുടെ ജീവിതത്തിൽ നിറവേറുന്നത് കാണുവാനും നമുക്ക് ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നാം വരികയാണ്. ഭൂമിയിൽ മസീഹയുടെ ഇസ്രായേലിന്റെ അന്ത്യ കൂട്ടിച്ചേർപ്പനും ശേഷം സഹസ്രാബ്ദ യുഗം അല്ലെങ്കിൽ 1000 ആണ്ടാഴ്ച ആരംഭിക്കുകയാണ്. പിശാചിനെ ബന്ധനസ്ഥനാക്കി അഗാധ കൂപത്തിൽ സഹസ്രാബ്ദ യുഗത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയുടെ കാലത്തിൽ പിശാചിനെയും ബന്ധനസ്ഥനാക്കി അടയ്ക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആ സമയത്ത് യേശു ക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും ആ തേജസിന്റെ സിംഹാസനത്തെ ഭരണം നടത്തുന്നത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സഹസ്രാബ്ദ യുഗത്തിൽ യേശുക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭരണം നിർവഹിക്കുന്നു. സകല ജാതികളെയും അവന്റെ മുമ്പിൽ എത്തുകയും സഹസ്രാബ്ദ ഭരണത്തിൽ ഏതൊക്കെ ജാതിയെ ഉൾപ്പെടുത്തണം എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സമയത്തെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു.
അപ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മഹോപദ്രവ കാലഘട്ടത്തിൽ ഇസ്രായേലിനോട് ജാതികൾ ഏത് നിലവാരത്തിൽ ഇടപെട്ടു ബന്ധപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം കോനാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനോട് ഏത് നിലവാരത്തിൽ ബന്ധപ്പെട്ടിരുന്നുവോ ആ നിലവാരത്തിലാണ് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവാധിപത്യമാണ് ഭരണരീതി ഇപ്പോൾ ജനാധിപത്യമാണ് എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ദൈവത്തിന്റെ സഭയും ക്രിസ്തുവിന്റെ സഭയും വിശുദ്ധന്മാരും അന്ന് ദൈവാധിപത്യമായിരിക്കും ഭരണരീതിയായിരിക്കും അന്ന് അവലംബിക്കുക എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായും വ്യക്തമായും നമ്മെ പഠിപ്പിക്കുന്നു യെരുശലേം ആയിരിക്കും തലസ്ഥാന നഗരിയായി യെരുശലേമിനെ മശിഹ തിരഞ്ഞെടുക്കുക യെശയ്യാവിന്റെ പുസ്തകം 24-ാം അധ്യായം 23-ാം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ടും ഞാൻ വാക്യങ്ങൾ അതിന്റെ റെഫറൻസ് പറഞ്ഞു ഇപ്രകാരമുള്ള രാജ്യം മശിഹ സ്ഥാപിക്കുമ്പോൾ അവരുടെ ഭൂമിയായ ഇസ്രായേൽ എന്ന ദേശം മശിഹ അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ വചനം അപ്പോൾ അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ അവർക്ക് നിർഭയം വസിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമാണ് വാഴ്ചയിൽ 1000 വാഴ്ചയിൽ സംജാതമാകുന്നത് ഇപ്പോഴും അവരുടെ അവർ നിർഭയം ഒരുപാട് വെല്ലുവിളികളും ഒക്കെ അവർ നേരിടുന്നുണ്ട് എന്നാൽ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയായി ഈ ഭൂമിയിൽ വാഴുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരായി അവരുടെ സ്വന്തം ദേശത്ത് ഇസ്രായേൽ എന്ന അവർ മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അവരുടെ അവകാശ ഭൂമി പടിഞ്ഞാറ് നീല നദിയും കിഴക്ക് ഫ്രട്ടീസ് നദിയും വടക്ക് ഹമാത്തും ആയിരിക്കും അപ്പോൾ ഒരു വലിയ വിശാലമായ ഭൂപ്രദേശം ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ യഹൂദന്മാർ ഒരു വലിയ ഭൂപ്രദേശമായി ലഭിക്കും യാതൊരു വെല്ലുവിളികളും ഇല്ലാതെ ദേശത്ത് വസിക്കും എന്നാൽ മശിഹയുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യം അതിന്റെ അതിരെന്ന് പറയുന്നത് സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും യഹൂദന്മാർക്ക് വിശാലമായിരിക്കുന്ന ഒരു ഭൂപ്രദേശം നിർഭയമായി വസിക്കുവാനും യാത്ര ചെയ്യുവാനും ലഭിക്കുമ്പോൾ സഹസ്രാബ്ദ യുഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യം അത് നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയുമാകുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഒരു സ്ഥലവും ഈ ഭൂമിയിൽ ഉണ്ടാകയില്ല
രാജ്യത്വം നിത്യമായ രാജ്യത്വമാണ്. യേശുക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ വളരെ നീതിയോടും ന്യായത്തോടും കൂടെ ഭരണം നടത്തുകയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഭരണത്തിൻ കീഴിലായിരിക്കും കർത്താവായ രാജ്യങ്ങളെ ഒന്ന് അടങ്കം ഭരിക്കുവാൻ പോകയാ. ഇന്ന് അനീതിയുള്ള ഈ ലോകത്ത്, അഴിമതിയുള്ള ഈ ലോകത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഹസ്രാബ്ദ യുഗത്തിൽ ഈ ലോകത്തെ ഒന്നടങ്കം നീതിയോടുകൂടെ ഭരിക്കുവാൻ പോകുന്നു എന്ന് ഈ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉത്തേജനവും ഇടയായിത്തീരും. ഈ സമസ്ത ലോകവും ഈ ഭരണത്തിൻ കീഴിൽ, യേശുക്രിസ്തുവിന്റെ ഭരണത്തിൻ കീഴിൽ എന്നുള്ളതിന് പല ഭാഗങ്ങളും നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. 11 അധ്യായം 1 മുതൽ 10 വരെയും 25 വരെ എന്നീ വേദഭാഗങ്ങളിൽ അത് നന്നായി വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സ്നേഹവും നിറഞ്ഞതും യാതൊരു തിന്മയ്ക്കും ഇടയുമില്ലാത്തതുമായ സഹസ്രാബ്ദ യുഗം എത്ര അഭികാമ്യം. സാത്താനെ അല്പകാലത്തെ കഴിച്ചുവിടും, അവൻ വീണ്ടും ജനന ജാതികളെ ജനതയെയും യെരുശലേം നഗരത്തെയും നശിപ്പിക്കേണ്ടതിനായി കൂട്ടിവരുത്തും. ഉടനെ ദൈവത്തിന്റെ അവരുടെ മേൽ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. സാത്താൻ എന്ന തീപ്പൊയ്കയിലേക്ക് നിവദിക്കുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 20 അധ്യായം ഉള്ള ഭാഗത്തിൽ നമുക്ക് കഴിയും. അതിനുശേഷം വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ന്യായവിധി ഉണ്ടാകും. അന്ത്യന്യായം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാർ സമ്പൂർണ്ണ യുഗത്തിൽ കർത്താവിനോട് ഒരുമിച്ചു വാസം ചെയ്യും. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 വാക്യം മുതൽ 5 കാര്യങ്ങളുടെ സമാപ്തി നോക്കണം. ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു സമയത്തിന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്ന യഹൂദന്മാരെ, മഹോപദ്രവത്തിലൂടെ കടന്നു യഹൂദന്മാരെ കർത്താവ് സംരക്ഷിക്കുന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം മടങ്ങി വന്ന ആ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് പിശാചും അവന്റെ അനുയായികളും ഇറങ്ങി വരും. എന്നാൽ അന്ന് മശിഹ തന്റെ വല്ലഭത്താൽ അവനെ തീപ്പൊയ്കിലേക്ക് തള്ളിയിടും. ഒടുവിലായി ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേൽ ജനത്തിന് ഒരു വലിയ ഉദ്ധാരണം പുതിയ യെരുശലേമിൽ നമ്മുടെ വായനാ ഭാഗം വായിക്കുവാനിടയായി. യെശയ്യാവിന്റെ പുസ്തകത്തില് നാം അത് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ
അറുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ 17 മുതൽ 25 വരെയും 11ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പുതിയ യെരുശലേമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ പുതിയ യെരുശലേമിൽ എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ സിംഹവും ഒരുമിച്ച് പുല്ല് തിന്നുന്ന ഒരു അനുഭവം. കുഞ്ഞുകുട്ടികൾ സർപ്പത്തിന്റെ പോതുങ്കൽ കളിക്കും. അവിടെ യാതൊരു വ്യത്യാസവുമില്ല. വന്യമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും എല്ലാം ഒരു അക്രമമില്ലാത്ത, അഴിമതിയില്ലാത്ത, പരസ്പരം ദ്വേഷിക്കാത്ത, പരസ്പരം ആക്രമിക്കാത്ത ഭരണകാലഘട്ടം വിശുദ്ധ വേദപുസ്തകം വിഭാവനം ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിന് വേണ്ടി നാം എല്ലാവരും വളരെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഒടുവിലത്തെ ന്യായവിധിക്ക് ശേഷമായി ഇസ്രായേലിൽ നിന്നും യേശുവിലേക്ക് മടങ്ങി വരുന്നവരും കർത്താവിൻ്റെ സഭയും ഒന്നിച്ച് വാഴും എന്നത് നമുക്ക് ഈ അധ്യായത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് രാത്രികാലം ഈ പാഠം ഇവിടെ അവസാനിക്കുമ്പോൾ ഭാവി ഒരുക്കി വച്ചിരിക്കുന്നു. ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ യെരുശലേമിൽ കർത്താവിനോട് കൂടി നിത്യത കഴിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. നാം ഒരുങ്ങുക മാത്രമല്ല, ഈ വചനത്തിലൂടെ നാം നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റുകയും വേണം എന്നുള്ള ഒരു വലിയ നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. ആ നിർബന്ധം കിടക്കുന്നത് കൊണ്ട് നാം ഈ വചനം നിർബന്ധമായി പഠിക്കുകയും ഈ വചനത്തിലൂടെ ഭാഗ്യത്തിലേക്ക് ദൈവത്തെ അറിയാത്ത കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു പരമപ്രധാനമായിരിക്കുന്ന ഉദ്ദേശമാണ് ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ കൊച്ചു കൂട്ടുകാർ, ഈ വചനം വായിക്കുകയും അതോടൊപ്പം ഈ വചനം ജീവിതത്തിൽ മനസ്സിലാക്കി നല്ല ഭാവി ഒരുക്കിയിരിക്കുന്ന കർത്താവ്, ഇസ്രായേലിനെ വീണ്ടെടുക്കുന്ന കർത്താവ്, നമുക്ക് വേണ്ടി സ്വന്തം രക്തമൂറ്റിത്തന്ന് നമ്മെ അവനോടുകൂടെ നിത്യ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അനേകരെ ഈ നിത്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം നമ്മെയും കൊച്ചുകൂട്ടുകാരെയും ഒരുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഈ അധ്യായം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. കേട്ട പഠിതാക്കൾക്കും ഈ വചനം ശ്രവിച്ച ഒരിക്കൽ കൂടെ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയെയും അറിയിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം മാറാകട്ടെ. വിശുദ്ധനായ ദൈവമേ അടിയന്റെ വചനം പഠിക്കുവാൻ ചിന്തിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇസ്രായേലിന് നല്ല ഭാവി ഒരുക്കി വച്ചിരിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ മനസ്സിലാക്കി ദൈവത്തോട് പിൻപറ്റി നിൽക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഈ വചന പഠന പരമ്പരയിലൂടെ ഞങ്ങളുടെ കൊച്ചുകൂട്ടുകാരെയും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അനുഗ്രഹിക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കണമേ അടിയങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.